ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ ടോപ്പിക്കായ പാകിസ്ഥാനുമായി ഇന്ത്യക്കുള്ള ബന്ധങ്ങൾ എന്ന ഭാഗത്തേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പാകിസ്ഥാനുമായുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. നിരന്തരമായ യുദ്ധങ്ങളും നിരന്തരമായ പ്രശ്നങ്ങളും നയതന്ത്ര ബന്ധങ്ങളിലുണ്ടാകുന്ന വീഴ്ചയും ഇന്ത്യ പാക് ബന്ധങ്ങൾ പലപ്പോഴും തകരാറിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്നു. അതാണ് ഒന്നാമത്തെ ഘടകം. കാശ്മീരിൻ്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നു മുതൽക്ക് നിലനിൽക്കുന്ന പ്രശ്നം ഇക്കാലത്തും മറ്റൊരു രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത്തേത്, നദീജല തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഇൻഡസ് നദിയിലെ ജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കാലം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു. പിന്നീട് 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി നദീജല കരാറ് ഉപയോഗിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവും അയ്യൂബ് ഖാനും ഒപ്പിട്ട ഈ കരാറിലൂടെ ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചു. അതിനുശേഷം 1965 കച്ച് കാശ്മീർ, ഗുജറാത്തിലെ കച്ച് പ്രദേശവും കാശ്മീർ പ്രദേശവും പാകിസ്ഥാൻ നേരിട്ട് പ്രത്യേകിച്ച് പ്രകോപനങ്ങളൊന്നുമില്ലാതെ ആക്രമിക്കുന്ന ഒരു സംഭവം ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായി. ആ കാലത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ശക്തമായിട്ട് തിരിച്ചടിക്കുകയും പാകിസ്ഥാൻ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശങ്ങളിൽ നിന്നും തുരത്തുകയും ചെയ്ത ഒരു സംഭവവും ആ കാലഘട്ടത്തിലുണ്ടായി. ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും ഒപ്പിട്ടുകൊണ്ട് താഷ്കെൻഡ് കരാർ എന്ന പേരിലുള്ള ഒരു കരാർ വഴിയാണ് അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചത്. ഇന്ത്യ പാക് ബന്ധം പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബംഗ്ലാദേശ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന 1971 ഇന്ത്യ പാക് യുദ്ധം. അതിൻ്റെ പ്രധാന ആശയങ്ങളിലൂടെ, ആ യുദ്ധത്തിൻ്റെ ഗതിയിലൂടെ നമുക്ക് കടന്നു പോകാം. പാകിസ്ഥാന് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു, വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും. പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും കിഴക്കൻ പാകിസ്ഥാൻ എന്നും രണ്ട് ഭാഗങ്ങൾ പാകിസ്ഥാനുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നടന്ന ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഭൂട്ടോ വിജയിച്ചു. അതേസമയത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാർട്ടിയാണ് വിജയിച്ചത്. ഈ രണ്ട് പാർട്ടി, രണ്ട് വ്യക്തികളും വ്യത്യസ്ത പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതിനെ തുടർന്ന് മുജീബ് റഹ്മാൻ്റെ വിജയം അംഗീകരിക്കാൻ ഭൂട്ടോ തയ്യാറായില്ല. മുജീബ് റഹ്മാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായ ഒരു കലാപം ആരംഭിച്ചു. ഈ കലാപ സമയത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും 80 ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പ്രവഹിച്ചു. ഇന്ത്യ ആ ആളുകൾക്കെല്ലാം അഭയം നൽകിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ശക്തമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഡിപ്ലോമസിയൊക്കെ പരാജയപ്പെട്ടു, ചർച്ചകളൊന്നും വിജയിച്ചില്ല. 1971 പാകിസ്ഥാൻ ഇന്ത്യയുടെ പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ ആക്രമിച്ചു. ശക്തമായ സൈന്യത്തെ നിലനിർത്തിപ്പോന്നിരുന്ന ഇന്ത്യ പ്രത്യാക്രമണം നടത്തി. പാകിസ്ഥാനെ ഇന്ത്യ എല്ലാ ഭാഗങ്ങളിലൂടെയും പാകിസ്ഥാനെതിരെ ശക്തമായ പോരാട്ടം നടത്തി. 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ ദയനീയമായി പരാജയപ്പെടുകയും പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാൻ വേറിട്ട് പോവുകയും അത് 1971 ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാഷ്ട്രം പിറവികൊള്ളുന്നതിന് കാരണമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശും ഇന്നത്തെ പാകിസ്ഥാനും ചേർന്ന പ്രദേശമായിരുന്നു. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടത് 1971 യുദ്ധത്തിന് ശേഷമാണ്. 1972 ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പിട്ടുകൊണ്ട് ഷിംല കരാറിലൂടെ ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചു.
കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ യുദ്ധം കൊണ്ടുണ്ടായി. കാരണം ഇന്ത്യയുടെ സൈന്യം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലോകത്തിനു മുമ്പിൽ ഇന്ത്യക്ക് തല ഉയർത്തി നിൽക്കാനായി. ഇന്ദിരാഗാന്ധിയുടെ യശസ് വീണ്ടും വർദ്ധിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിനും ഈ യുദ്ധം കാരണമായി തീർന്നു. ഈ യുദ്ധം കൊണ്ടൊന്നും ഇന്ത്യ പാക് ബന്ധങ്ങൾ അവസാനിച്ചില്ല. വീണ്ടും വന്നു 1999 അടുത്ത കാലത്ത് കാർഗിൽ യുദ്ധം. മുജാഹിദീൻ എന്നറിയപ്പെടുന്ന സംഘടനയുടെ സഹായത്തോടു കൂടിയിട്ട് ചില ഗോത്രവർഗക്കാർ ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി. ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്തിപ്പോരുന്ന ഇന്ത്യ ഇതിനെതിരെ ശക്തമായിട്ട് തിരിച്ചടിച്ചു. വലിയൊരു യുദ്ധമായിട്ടൊന്നും കാർഗിൽ യുദ്ധം വികസിച്ചില്ല. എന്നാലും ലോകരാഷ്ട്രങ്ങൾ വളരെ സംശയത്തോടു കൂടിയിട്ടാണ് ഈ കാർഗിൽ യുദ്ധത്തെ നിരീക്ഷിച്ചത്. കാരണം ഇതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളൊരു ആണവ ശക്തിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വളർന്നു വലുതായാൽ ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് മാറുമോ എന്ന് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ വളരെ സംശയത്തോടുകൂടി ഈ കാർഗിൽ യുദ്ധത്തെ നോക്കിക്കണ്ടു. എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തെ, പാകിസ്ഥാനിലെ നുഴഞ്ഞുകയറ്റക്കാരെ ആ പ്രദേശത്ത് നിന്ന് മടക്കി അയക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് ഈ സൈനിക നീക്കം അറിയപ്പെടുന്നത്. വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹവും പാക് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫും കൂടി ഒപ്പിട്ടുകൊണ്ടാണ്, കാർഗിൽ കരാറിൽ ഒപ്പിട്ടുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത്. കുറച്ചു കാലത്തിന് ശേഷം ഉടനെ തന്നെ ജനറൽ മുഷറഫ് ഒരു പട്ടാള അട്ടിമറി നടത്തുകയും പാകിസ്ഥാനിൽ സൈനിക ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിശോധിക്കാം. ഇന്ത്യ പാക് സംഘർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. 1971 ഇന്ത്യ പാക് യുദ്ധം ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണമായത് എങ്ങനെ, അത് നമ്മൾ പറഞ്ഞ യുദ്ധത്തിൻ്റെ ഗതി. കാർഗിൽ യുദ്ധം ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തായിരുന്നു കാരണം, നമ്മൾ പറഞ്ഞ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. ഈ ചോദ്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. ആവർത്തിച്ച് കാണുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. നന്ദി.